ഹലോ എല്ലാവർക്കും, ബിഗ് ലേണിംഗിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അന്നേരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോയിലേഴ്സിനെ പറ്റിയിട്ട്, ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസ് കോഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെക്കാനിക്കൽ ഭാഗത്തിലെ ഒരു ടോപ്പിക്കായ ബോയിലേഴ്സിനെ പറ്റിയിട്ടാണ്. ഒരു ചെറിയ പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസിൻ്റെ ഒരു ഓവർവ്യൂ എന്താണെന്ന് കരുതി കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നു ബോയിലേഴ്സിനെ പറ്റിയിട്ട്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോയിലറിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഫയർ ട്യൂബ് ആൻഡ് വാട്ടർ ട്യൂബ് ബോയിലർ. ദെൻ ബോയിലേഴ്സ് യൂസ് ചെയ്യുന്ന കുറേ ടേംസുകൾ, അത്തരം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ള ഈ ടേംസിൽ നിന്നാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എം സി ക്യൂവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ബോയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് വെസലാണ്, ഒരു ക്ലോസ്ഡ് ആയിട്ടൊരു വെസലാണ്. ആക്ച്വലി ആ ക്ലോസ്ഡ് ആയിട്ടുള്ള ബോയിലറിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ ഫീഡ് ചെയ്യും, വാട്ടർ ഫീഡ് ചെയ്യും. ഓക്കെ, ആ വാട്ടർ എന്തായിട്ട് വാട്ടറിലോട്ട് നമ്മൾ ഹീറ്റ് കൊടുക്കും. ഹീറ്റ് കൊടുക്കുമ്പോൾ ആ വാട്ടർ എന്തായിട്ട് മാറും, സ്റ്റീമായിട്ട് പുറത്തു വരുന്നു. ഓക്കെ, അന്നേരം ഈ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റ് കൊടുത്ത് വെള്ളത്തിനെ സ്റ്റീമാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് ബോയിലറിൽ സംഭവിക്കുന്നത്. സോ വാട്ടറിലോട്ട് നമ്മൾ എന്ത് തരം ഹീറ്റുകളെ കൊടുക്കേണ്ടി വരും? രണ്ട് രീതിയിലുള്ള ഹീറ്റാണ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഒന്ന് സെൻസിബിൾ ഹീറ്റും ഒന്ന് ലേറ്റന്റ് ഹീറ്റ്. എന്താണ് രണ്ടും എന്ന് പറഞ്ഞുതരാം. വാട്ടറിലോട്ട് നമ്മൾ സെൻസിബിൾ ഹീറ്റും ലേറ്റന്റ് ഹീറ്റും കൊടുത്തിട്ടാണ് വാട്ടറിനെ എന്താക്കി മാറ്റുന്നത്, സ്റ്റീം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 38 ഡിഗ്രിയിലുള്ള വാട്ടറിനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് അത് 100 ഡിഗ്രി വരെ എത്തിച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്ത ഹീറ്റ് എന്താണ്, സെൻസിബിൾ ഹീറ്റ് ആയിട്ടാണ് വാട്ടറിന് ലഭിക്കുക. ഓക്കെ, ഇനി 100 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ വാട്ടർ എന്തായിട്ട് മാറി, സ്റ്റീമായിട്ട് മാറി. ഇവിടെ ഫേസ് ചേഞ്ച് ആണ് നടക്കുന്നത്. എന്നിട്ട് ഇവിടെ വാട്ടർ എന്തായിട്ട് മാറി, സ്റ്റീമായിട്ട് മാറി. 100 ഡിഗ്രി തന്നെ സ്റ്റീം ആണ്. എന്നിട്ട് ഇവിടെ ഫേസ് ചേഞ്ച് നടന്നു. എന്തായി, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അതെന്തായിട്ട് മാറി, വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറി. സോ ഫേസ് ചേഞ്ച് നടക്കുമ്പോൾ ഇവിടെ ഇവാപ്പറേഷൻ നടന്നു. ഇവാപ്പറേഷൻ നടക്കാനായിട്ട് നമ്മൾ ലേറ്റന്റ് ഹീറ്റ്, എന്ന് വെച്ചാൽ അവിടെ ടെമ്പറേച്ചർ റൈസ് വന്നില്ല, എന്നാൽ ടെമ്പറേച്ചർ റൈസ് വരാതെ ഫേസ് ചേഞ്ച് നടന്നു, ലിക്വിഡ് വേപ്പർ ആയിട്ട് മാറി. അന്നേരം അവിടെ നമുക്ക് സപ്ലൈ ചെയ്ത ഹീറ്റ് ലേറ്റന്റ് ഹീറ്റ് എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. ഓക്കെ, അന്നേരം ഇപ്പോൾ സെൻസിബിൾ ഹീറ്റ്, ടെമ്പറേച്ചർ ഇൻക്രീസ് വരുന്നതിനെ നമ്മൾ സെൻസിബിൾ ഹീറ്റ് എന്നും, ടെമ്പറേച്ചർ റൈസ് വരാതെ ഫേസ് ചേഞ്ച് നടക്കുന്നതിനെ നമ്മൾ എന്തെന്നും പറയും, ലേറ്റന്റ് ഹീറ്റ് എന്നും പറയും. ഓക്കെ, അന്നേരം ഇത് നമുക്ക് ബോയിലേഴ്സ് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. ബോയിലർ നമ്മൾ സത്യത്തിൽ പവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, എല്ലാ സ്റ്റീം പവർ പ്ലാന്റുകളിലും സ്റ്റീം പവർ അല്ലെ തെർമൽ പവർ പ്ലാന്റുകളിലും നമ്മൾ ബോയിലേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, പവർ പ്രൊഡക്ഷന് വേണ്ടി, കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കൂടാതെ ഹോട്ട് വാട്ടർ വേണ്ടുന്ന പർപ്പസുകളിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ കിച്ചൺസിൽ യൂസ് ചെയ്യാറുണ്ട്. സ്റ്റീം കിച്ചൺസിലൊക്കെ എന്ന് വെച്ചാൽ സെൻട്രലൈസ്ഡ് കിച്ചൺസിലൊക്കെ നമുക്ക് സ്റ്റീം ബോയിലേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഫോർ റൈസ് ബോയിൽ ചെയ്യാനും ഇഡലി ഉണ്ടാക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സെൻട്രലൈസ്ഡ് ആയിട്ടൊരു ബോയിലറിൽ നിന്ന് വാട്ടർ സ്റ്റീമാക്കി എടുത്തിട്ട് അതിലോട്ട് സപ്ലൈ ചെയ്യാറുണ്ട്. ഇത് ബോയിലേഴ്സ് പറയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി പവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അന്നേരം സ്റ്റീം പവർ പ്ലാന്റിന്റെ ഒരു ഒരു ഓവർവ്യൂ ആണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അതിലിതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഫ്യുവലും എയറും കൊടുത്ത് അതിനെ ബേൺ ചെയ്തിട്ട് ഈ ഫീഡ് വാട്ടറിന്, ഇതിലെ വഴി വരുന്ന ഫീഡ് വാട്ടറിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, സ്റ്റീമാക്കി പുറത്തെടുക്കുന്നു. അതിലൊരു ടർബൈനിൽ കൊടുത്തിട്ട് ആ സ്റ്റീം ടർബൈനിലോട്ട് സപ്ലൈ ചെയ്യുമ്പോൾ ആ സ്റ്റീം ടർബൈനിൽ ആ സ്റ്റീമിൻ്റെ ഹൈ ഹീറ്റ് എനർജി എന്തായിട്ട് മാറുന്നു, മെക്കാനിക്കൽ വർക്കായിട്ട് മാറുന്നു. ആ മെക്കാനിക്കൽ വർക്കായിട്ട് മാറുന്ന വർക്കിനെ നമ്മളൊരു ജനറേറ്റർ യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, കറണ്ടാക്കി മാറ്റുന്നു. ഓക്കെ, അന്നേരം ഒരു ഓവർവ്യൂ പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ സ്റ്റീം പവർ പ്ലാന്റ് ഇതിൻ്റെ ഓവർവ്യൂ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ചോദിക്കുന്ന ചോദ്യം, സ്റ്റീം പവർ പ്ലാന്റ് ഏത് സൈക്കിളാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കി, അത് റാങ്കൈൻ സൈക്കിളാണ്. റാങ്കൈൻ സൈക്കിൾ, ഓക്കെ, റാങ്കൈൻ സൈക്കിളാണ് സ്റ്റീം പവർ പ്ലാന്റ് അല്ലെ തെർമൽ പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്ന ഏത് സൈക്കിളാണെന്ന് ചോദിക്കും. ഇറ്റ് ഈസ് റാങ്കൈൻ സൈക്കിൾ. ബോയിലറിനെ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റും. അല്ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമാണ് ഇവിടെ പറയുന്നത്, ദാറ്റ് ഈസ് ഫയർ ട്യൂബ് ആൻഡ് വാട്ടർ ട്യൂബ് ബോയിലേഴ്സ്. ഫയർ ട്യൂബും വാട്ടർ ട്യൂബ് ബോയിലേഴ്സും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ അതാ നോക്കി. എന്നിട്ട് നമുക്കൊരു വാട്ടർ ട്യൂബ് ബോയിലർ എന്താണെന്ന് നോക്കാം. വാട്ടർ ട്യൂബ് ബോയിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ബോയിലേഴ്സിൽ കുറെ ട്യൂബ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ട്യൂബിൻ്റെ അകത്തൂടെ പോകുന്ന കണ്ടന്റ് എന്താണ് ട്യൂബിനകത്തൂടെ പോകുന്നത്, അതനുസരിച്ചാണ് അത് വാട്ടർ ട്യൂബ് ബോയിലേഴ്സും ഫയർ ട്യൂബ് ബോയിലേഴ്സും ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇവിടെ നാ നോക്കി, നമ്മളിവിടെ ഫയർ കൊടുക്കുന്നു, ഫ്യൂവൽ ആഡ് ചെയ്ത് ഇവിടെ ഫയർ ചെയ്യുന്നു. ഇവിടെ ഫയർ ചെയ്യുമ്പോൾ നമ്മൾ ട്യൂബിനകത്തൂടെ വെള്ളം പോകുന്നു, അന്നേരം ട്യൂബിനകത്തൂടെ വെള്ളം പോകുന്നു, വെള്ളം സ്റ്റീമായിട്ട് പുറത്തു വരുന്നു. ആ ട്യൂബിനെ ചുറ്റിപ്പറ്റി ആരുണ്ട്, ഫയർ ഉണ്ട്, ഹോട്ട്
എയർ അല്ലെങ്കിൽ ഹോട്ട് ഗ്യാസ് ഉണ്ട്. ഇതാണെങ്കിൽ ട്യൂബിനകത്തൂടെ വാട്ടർ ആണ് പോകുന്നതെങ്കിൽ അതിനെ എന്തെന്ന് പറയാം, നമ്മൾ വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് എന്ന് പറയും. ഇതേ സംഭവം ഒരു ടാങ്കിനകത്ത് മൊത്തം വാട്ടർ, ഇതാണ് ടാങ്കിനകത്ത് കംപ്ലീറ്റ്ലി വാട്ടർ, വാട്ടർ ഇതുവഴി കയറുന്നു ഇതുവഴി ഇറങ്ങുന്നു, അതിൻ്റെ ചുറ്റും കുറേ ട്യൂബുകളുണ്ട്. ആ ട്യൂബിൽ കൂടെ ഒക്കെ പോകുന്നത് എന്താണ്, ഹോട്ട് ഗ്യാസ് ആണ്, ഒരു ഫയർ ആണ് പോകുന്നത്. ട്യൂബിനകത്തൂടെ ഫയർ പോകുന്നെങ്കിൽ അത് ഫയർ ട്യൂബ് ബോയിലർ. അന്നേരം ട്യൂബിനകത്തൂടെ ഫയർ പോകുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ആരുണ്ട്, വെള്ളമുണ്ട്. ഓക്കെ, അന്നേരം ഇതേ കണക്ക് ട്യൂബിൽ കൂടെ വെള്ളം പോവുകയാണെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി ആരുണ്ട്, ഫയർ ഉണ്ട്. അന്നേരം ട്യൂബിൻ്റെ അകത്ത് ഫ്ലൈ എന്ന് വെച്ചാൽ ഫയർ ട്യൂബ് എന്ന് വെച്ചാൽ ഫ്ലെയിം ആൻഡ് ഹോട്ട് ഗ്യാസ് പാസിങ് ത്രൂ ദ ട്യൂബ് ആണെങ്കിൽ ഇറ്റ്സ് ഈസ് സറൗണ്ടഡ് ബൈ വാട്ടർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, ഫയർ ട്യൂബ് ബോയിലേഴ്സ് എന്ന് പറയും. എല്ലാ ഫയർ ട്യൂബ് ബോയിലേഴ്സും ലോ പ്രഷർ സ്റ്റീം പ്രൊഡക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇതേ കണക്ക് ട്യൂബിൻ്റെ അകത്ത് വെള്ളവും അതിനെ ചുറ്റിപ്പറ്റി ഫ്ലെയിമോ ഹോട്ട് ഗ്യാസോ ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് എന്ന് പറയും. അതേ കണക്ക് അതെല്ലാം ഈ വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് എല്ലാം കോമൺലി യൂസ് ചെയ്യുന്ന എന്താണ്, ഹൈ പ്രഷർ സ്റ്റീം പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ബോയിലേഴ്സ് യൂസ് ചെയ്യുന്ന കോമൺ ടേമുകളെ പറ്റിയാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് സെറ്റിംഗ്. എന്താണ് ബോയിലർ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു ബോയിലറിന്റെ ഒരു ഡയഗ്രാമാണ് കൊടുത്തേക്കുന്നത്. ഇത് ബാക്കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ എന്ന് പറഞ്ഞൊരു ബോയിലർ ആണ്. ഓക്കെ, അന്നേരം അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ ബോയിലേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ബോയിലർ ടേംസ് നോക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ബോയിലർ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയിലറിൽ നമ്മളിവിടെ ഹീറ്റ് ചെയ്യണം, ഫർണസ്സിൽ നമ്മൾ ഹോട്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഹോട്ട് ഗ്യാസ് പോകേണ്ട പാത്തുകൾ ഇങ്ങനെ, അതാണ് ഇങ്ങനെ വന്ന് കറങ്ങി ഇങ്ങനെ പോകണം, അതായത് ഇങ്ങനെ തന്നെ ഹോട്ട് ഗ്യാസ് പോകണമെന്ന് നമ്മൾ ഒരു പാത്ത് സെറ്റ് ചെയ്യണം. അതേ കണക്ക് തന്നെ ബാക്കിയുള്ള പാർട്ടുകളെല്ലാം നമുക്ക് സപ്പോർട്ട്. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ഡ്രം ഒക്കെ ഇരിക്കുന്നുണ്ട്, വലിയ വാട്ടർ ഡ്രം ഒക്കെ ഉണ്ട്. എന്നിട്ട് ഈ വാട്ടർ ഡ്രമ്മിനെയൊക്കെ സെറ്റ് ഫിക്സ് ചെയ്യണം. ബാക്കിയുള്ള അനുബന്ധമായിട്ടുള്ള ബോയിലറിന് അനുബന്ധമായിട്ട് വരുന്ന പാർട്ടുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം, സിവിൽ കൺസ്ട്രക്ഷൻസ് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഹോട്ട് ഗ്യാസ് പോകാൻ അല്ലെ ഗ്യാസ് പോകാനുള്ള ഒരു പാസേജ് ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ പാസേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബോയിലർ സെറ്റിംഗ്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഗ്രേറ്റ്. ഗ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫർണസിൻ്റെ ഏറ്റവും അടിയിൽ നെറ്റ് കണക്കൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. നെറ്റ് കണക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്യൂവലിനെ ബേൺ ചെയ്യുന്നത്. ഇതാണ് ഗ്രേറ്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ഫർണസിൻ്റെ പ്ലാറ്റ്ഫോം. അതൊരു നെറ്റ് ടൈപ്പ് ഒരു സ്ട്രക്ചർ, അതായത് കാസ്റ്റേൻ കൊണ്ടായിരിക്കും മേക്ക്. അതിൻ്റെ മുകളിലിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോളാണെങ്കിലും വിറകാണെങ്കിലും അങ്ങനെയുള്ള ഏതൊരു ഫ്യൂവൽ ആണെങ്കിലും നമ്മൾ ബേൺ ചെയ്യിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഫർണസ് ഓർ ഫയർ ബോക്സ്. ഓക്കെ, അന്നേരം ഈ ഫർണസ് അല്ലെങ്കിൽ ഫയർ ബോക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്പേസ് ബിറ്റ്വീൻ ഗ്രേറ്റ്. ഗ്രേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഗ്രേറ്റ് ഫ്യൂവൽ ബേൺ ചെയ്യുന്ന തന്നെ ഗ്രേറ്റിന്റെ മുകളിൽ വെച്ചിട്ടാണ്. എന്നിട്ട് ഈ ഗ്രേറ്റ് ഒരു നെക്റ്റ് ടൈപ്പ് സ്ട്രക്ചർ ആണ്. അതിന്റെ താഴെ ആയിരിക്കും ആരുണ്ടാവുക, ആഷ് പിറ്റ് ഉണ്ടാവുക, ഇതിൽ നിന്നുള്ള ആഷ് ഒക്കെ വന്ന് വീഴുന്നത്. എന്നിട്ട് ഈ ഗ്രേറ്റിന്റെ ബോയിലറിന്റെ ഇടയ്ക്കുള്ള ഈ ഒരു ഭാഗത്തിനെ പറയുന്ന പേരാണ് എന്തെന്ന് ഫർണസ് ഓർ ഫയർ ബോക്സ് എന്ന് പറയുന്നത്. ഇനി ഫോമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു PSC പലതവണ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഫോമിംഗ് എന്താണ്. ഫോമിംഗ് എന്ത് കാരണം കൊണ്ടാണ് ഫോമിംഗ് ഇൻ എ ബോയിലർ ഡ്യൂ ടു വാട്ട് റീസൺ. അതായത് ഇത് ഫോമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം ബബിൾസ് ഫോം ചെയ്യുന്നു സർഫസ് ഓഫ് ദി ബോയിലേഴ്സിൽ. ഇവിടെയൊക്കെ എന്ത് സ്റ്റീം ബബിൾസ് ഫോം ചെയ്യും. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കും, സർഫസ് ടെൻഷൻ, വെള്ളത്തിൻ്റെ വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ മൂലം സ്റ്റീം സർഫസിൽ സ്റ്റീം ബബിൾസ് ഫോം ചെയ്തു ബോയിലർ സർഫസിൽ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫോമിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ബ്ലോയിങ് ഓഫ്. ബ്ലോയിങ് ഓഫ്, ബ്ലോയിങ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ടാങ്ക് എടുക്കണം, ടാങ്കിന്റെ ഏറ്റവും അടിയിൽ ഡ്രെയിൻ പൈപ്പ് പോലൊരു സംഭവം വയ്ക്കത്തില്ലേ, ഡ്രെയിൻ വാൽവ് വയ്ക്കത്തില്ലേ, അതിന്റെ അടിയിൽ ഏറ്റവും മഡ്സോ അങ്ങനെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട്. അതേ കണക്ക് ബോയിലറിൽ വാട്ടർ നിൽക്കുന്ന ഏറ്റവും ലോവർ പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്ലോ ഓഫ് കോക്ക് വാൽവ് വെക്കും. ബ്ലോ ഓഫ് കോക്ക് ഒരു വാൽവാണ്, ആ ഒരു വാൽവ് വെക്കും. ഈ വാൽവ് എന്തിനാ യൂസ് ചെയ്യുക, മഡ് അല്ലെങ്കിൽ അതർ ഇമ്പ്യൂരിറ്റീസ് ലോവർ പോർഷനിൽ സെഡിമെന്റ് ചെയ്യുന്നതിന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലോ ഓഫ് കോക്ക് അല്ലെങ്കിൽ ബ്ലോ ഓഫ് വാൽവ് വെക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ലാഗിങ്. ലാഗിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീം പുറത്തോട്ട് വരുന്ന ഒരു പൈപ്പിലൂടെ ആയിരിക്കും വരുന്നത്, ബോയിലറിൽ നിന്ന് സ്റ്റീം പുറത്തോട്ട് വരുന്ന ഒരു പൈപ്പിൽ കൂടെ ആയിരിക്കും. ഈ പൈപ്പിന്റെ സർഫസ് നമ്മൾ ഇൻസുലേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിലെ ഹീറ്റ് സർഫസിൽ നമ്മളിപ്പോൾ അറ്റ്മോസ്ഫിയറിലോട്ട് എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ ആ അറ്റ്മോസ്ഫിയറിൽ വളരെ ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഈ സ്റ്റീം പോകുന്ന പൈപ്പ് ഇതിൽ പെട്ടെന്ന് കണ്ടൻസേഷൻ നടന്നാൽ വെള്ളമാകാനുള്ള ചാൻസ് ഉണ്ട്, സ്റ്റീം വെള്ളമാവാനുള്ള ചാൻസ് ഉണ്ട്. അന്നേരം അതുകൊണ്ട് ഈ പൈപ്പിലുള്ള
ചൂട് പുറത്തോട്ട് പോവാതിരിക്കാൻ, അകത്തുനിന്നുള്ള ചൂട് വെളിയിൽ നിന്നുള്ള ചൂട് അകത്തോട്ട് വരാതിരിക്കാനും നമ്മൾ ഇൻസുലേറ്റ് ചെയ്യും, റാപ്പിംഗ് ചെയ്യും ഔട്ട്സൈഡ് ദ ബോയിലർ ഷെല്ലും പൈപ്സിലും. ഓക്കെ, ഇത് എപ്പോഴും ഈ ഇൻസുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആസ്പെറ്റോസ് ഓർ മഗ്നീഷ്യയാണ് യൂസ് ചെയ്യുന്നത്. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക, കണ്ടൻസേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലാഗിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ബോയിലർ മൗണ്ടിങ് ആൻഡ് ആക്സസറീസ്. ഓക്കെ, അന്നേരം ബോയിലർ മൗണ്ടിങ്ങും ബോയിലർ ആക്സസറി ഇത് വളരെ വ്യക്തമായിട്ട് അറിയേണ്ട സാധനമാണ്. അന്നേരം ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, ബോയിലിംഗ് ബോയിലർ മൗണ്ടിങ്ങിൽ പെടാത്തത് ഏതാ, ഒരു ലിസ്റ്റ് തന്നിട്ട് ബോയിലിംഗ് മൗണ്ടിങ്ങിൽ പെടാത്തത് ഏതാ, ഒരു നാല് ലിസ്റ്റ് വരും, അതിൽ ഏതെങ്കിലും പറഞ്ഞാൽ ബോയിലർ മൗണ്ടിങ്സിൽ വരാതെ, അന്നേരം ബോയിലർ മൗണ്ടിങ് എന്താണെന്നറിയണം, ആക്സസറീസ് എന്താണെന്നറിയണം. അന്നേരം ബോയിലർ മൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയിലറിന്റെ പാർട്ടാണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ബോയിലർ റിക്വയേഴ്സ് പ്രോപ്പർ ഫംഗ്ഷൻ. ഇത് ബോയിലറിന്റെ ഒരു പാർട്ടാണ്, ഇത് ബോയിലറിന്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ആരെന്ന് പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ്, അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷന് വേണ്ടിയിട്ട് ബോയിലർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന എലമെന്റുകളാണ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ബോയിലർ മൗണ്ടിങ്സ് എന്ന് പറയുന്നത്. ആസ് പെർ ഐ ബി ആർ, ഐ ബി ആർ എന്ന് വെച്ചാൽ ഇന്ത്യൻ ബോയിലർ റെഗുലേഷൻ, ഇന്ത്യൻ ബോയിലർ റെഗുലേഷൻ പ്രകാരമാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഓരോ ബോയിലേഴ്സിന്റെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത് ഇന്ത്യൻ ബോയിലർ റെഗുലേഷനാണ്. അത് പ്രകാരമുള്ള ബോയിലേഴ്സ് മേക്ക് ചെയ്താൽ മാത്രമേ അത് നമുക്കൊരു പ്ലാന്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കമ്മീഷൻ ചെയ്തെടുക്കാൻ പറ്റൂ. ഓക്കെ, അന്നേരം ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ബോയിലർ മൗണ്ടിങ്സ് എന്ന് പറയുന്നത് ബോയിലറിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ ബോയിലർ ഐ ബി ആർ പറയുന്ന അതിൻ്റെ സേഫ് ആയിട്ടുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ട് ബോയിലേഴ്സിനും ബോയിലർ മൗണ്ടിങ്സ് നിർബന്ധമാണ്. എന്നുവെച്ചാൽ ഫോർ എക്സാമ്പിൾ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ, വിത്തൗട്ട് ബോയിലർ മൗണ്ടിങ്സ് ബോയിലർ വിൽ നോട്ട് വർക്ക് സേഫ്ലി. എന്നുവെച്ചാൽ ബോയിലർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യത്തില്ല ബോയിലർ മൗണ്ടിങ്സ് ഇല്ലെങ്കിൽ. പക്ഷെ അക്സസറീസ് ഇല്ലാതെയും ബോയിലേഴ്സ് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. നമ്മളിപ്പോൾ ഒരു വണ്ടി മേടിക്കുക, ഒരു കാറ് മേടിക്കുക, കാറ് മേടിക്കുമ്പോൾ സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ അത് നിർബന്ധമാണ്, അതൊരു മൗണ്ടിങ് ആണ്. ബ്രേക്ക് എന്ന് വെച്ചാൽ നിർബന്ധമാണ്. അതേസമയം സ്റ്റീരിയോ സെറ്റ് നിർബന്ധമാണോ, അല്ല, അതൊരു ആക്സസറീസ് ആണ്. ഓക്കെ, അന്നേരം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പ്രൈം ആയിട്ട് അതിൻ്റെ സേഫ്റ്റി അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ബോയിലേഴ്സ് ഫിറ്റ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ എന്തെന്ന് പറയും, ബോയിലർ മൗണ്ടിങ്സ് എന്ന് പറയും. വിത്തൗട്ട് എ ബോയിലർ മൗണ്ടിങ് ബോയിലേഴ്സ് മര്യാദയ്ക്ക് സേഫ്ലി വർക്ക് ചെയ്യത്തില്ല. അതേസമയം ആക്സസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബോയിലറിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്, പക്ഷെ ബോയിലറിൻ്റെ സേഫ് ഓപ്പറേഷന് വേണ്ടിയിട്ടല്ല, അതിൻ്റെ പ്രോപ്പർ ഓപ്പറേഷന് വേണ്ടിയിട്ടും അതേ കണക്ക് അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ബോയിലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണൻറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന അക്സസറീസ്. ഒന്ന്, അതിൻ്റെ സേഫ് ആയിട്ടുള്ള വർക്കിങ്ങിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന മൗണ്ടിങ്സ്, അത് അതേസമയം അതിൻ്റെ എന്ത് എഫിഷ്യൻസി കൂട്ടാനായിട്ടും പ്രോപ്പർ വർക്കിങ്ങിനും വേണ്ടിയിട്ട് വെച്ചാൽ പ്രോപ്പറായിട്ട് നമുക്ക് ഹീറ്റ് യൂട്ടിലൈസ് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം, എഫിഷ്യൻസി കൂടണം, അങ്ങനെയൊക്കെയുള്ള ആവശ്യകതയ്ക്ക് വേണ്ടി നമ്മൾ അക്സസറീസിനെ വയ്ക്കും. പ്രോപ്പർലി വർക്ക് ചെയ്യാനായിട്ടുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്ന സാധനങ്ങളെല്ലാം മൗണ്ടിങ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് മൗണ്ടിങ്സുകളും അക്സസറീസിനെ ഒന്ന് പരിചയപ്പെടാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൗണ്ടിങ്സിൽ വരുന്നത് സേഫ്റ്റി വാൽവ്, സേഫ്റ്റി വാൽവ് മിനിമം രണ്ടെണ്ണമെങ്കിലും വേണമെന്നാണ് പറയുന്നത് ആസ് പെർ ഇന്ത്യൻ ബോയിലർ റെഗുലേഷൻ. വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ, ബോയിലറുള്ള വാട്ടറിന്റെ ലെവൽ ഇൻഡിക്കേറ്റർ, അത് മിനിമം രണ്ടെണ്ണം വേണം. ദെൻ പ്രഷർ ഗേജ്, ഫ്യൂസിബിൾ പ്ലഗ്, സ്റ്റീം സ്റ്റോപ്പ് വാൽവ്, ഫീഡ് ചെക്ക് വാൽവ്, ബ്ലോ ഓഫ് കോക്ക് ഓർ ബ്ലോ ഡൗൺ വാൽവ്, മാൻ ഹോൾ, മഡ് ഹോൾ ഓർ സൈറ്റ് ഹോൾ, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്, മൗണ്ടിങ്സ് ആണ്. ഇത് ഓരോന്നോരോന്ന് എന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അക്സസറീസിൽ വരുന്ന പാർട്ടുകളെ പറ്റി നമുക്ക് നോക്കാം. ദെൻ ഫീഡ് പമ്പ്, വെള്ളം, വെള്ളം വെളിയിൽ നിന്ന് ഒരു ടാങ്കിൽ നിന്ന് വെള്ളം ബോയിലറിലോട്ട് സപ്ലൈ ചെയ്യുന്നതാണ് ഫീഡ് പമ്പ് എന്ന് പറയുന്നത്. ഇഞ്ചക്ടർ, എക്കണോമൈസർ, പ്രീ ഹീറ്റർ, സൂപ്പർ ഹീറ്റർ, സ്റ്റീം സെപ്പറേറ്റർ, സ്റ്റീം ട്രാപ്പ്, ഇതെല്ലാം എന്താണ്, അക്സസറീസ് ആണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെ വർക്കിംഗ് പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ബൗണ്ടിങ് ആണോ അക്സസറി ആണോ എന്നുള്ള സാധനങ്ങൾ നമുക്ക് മനസ്സിലാക്കും. ഇത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുകയാണ്. മൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട്, സേഫ് ആയിട്ടുള്ള വർക്കിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ സേഫ് പ്രഷറിൽ കൂടുതൽ സ്റ്റീം പ്രഷർ വരുവാണ്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, സ്റ്റീമിനെ റിമൂവ് ചെയ്യണം. നമ്മളെ പ്രഷർ കുക്കറിൽ മേളിൽ വെയിറ്റ് ഇരിക്കുന്ന കണക്ക് അതിൻ്റെ അകത്ത് നിറയുമ്പോൾ പുറത്തോട്ട്
അഡീഷണൽ ആയിട്ടുള്ളതിന് നമ്മൾ എന്ത് ഇജക്റ്റ് ചെയ്യണം. അതായത് ഇതൊക്കെ സേഫ്റ്റി ഫീച്ചറാണ്. മിനിമം വാട്ടർ ലെവൽ ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യണം, പ്രഷർ ഇത്രയും നോക്കണം, അന്നേരം പൊട്ടിത്തെറിക്കാതെ, ബോയിലർ പൊട്ടിത്തെറിക്കാതെ സൂക്ഷിക്കണം. ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നിർബന്ധമാണ്. അന്നേരം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള കമ്പോണന്റുകൾ, മെഷീൻ അല്ലെ ബോയിലർ പാർട്ടുകളെ നമ്മൾ എന്തെന്ന് പറയും, മൗണ്ടിങ്സ് എന്ന് പറയും. നമുക്ക് ഓരോ മൗണ്ടിങ്സ് പാർട്ടുകളെ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് മൗണ്ടിങ് ആണ് സേഫ്റ്റി വാൽവ്. സേഫ്റ്റി വാൽവ് മിനിമം രണ്ടെണ്ണം വേണമെന്നാണ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പം ഇതാണ് നമ്മുടെ ബോയിലറിൻ്റെ, ഇതാണ് ബോയിലർ. ബോയിലറിനെ നമ്മൾ താഴെ നിന്ന് ഫർണസിൽ നമ്മൾ ഹീറ്റ് ചെയ്യും, വാട്ടർ എന്തായിട്ട് മാറും, ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ നമ്മൾ വാട്ടറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് എന്തായി മാറും, സ്റ്റീമായിട്ട് മാറും. ഈ സ്റ്റീം ബോയിലറിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിലാണ് നമ്മൾ ആരെ പ്ലേസ് ചെയ്യുന്ന, സേഫ്റ്റി വാൽവിനെ വെക്കുന്നത്. ഓക്കെ, നമ്മൾ പ്രഷർ കുക്കറിൽ ഏറ്റവും മുകളിൽ എന്താ വെയിറ്റ് ഇരിക്കുന്ന കണക്ക്. ഓക്കെ, ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് സേഫ് ആയിട്ട് ഇതിനകത്ത് നമ്മൾ ഇത് കീപ്പ് ചെയ്യാം, സ്റ്റീമിനെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രഷറാണ്. ഒരു 40 bar പ്രഷറിൽ വരെ ഇത് സേഫ് ആയിട്ട് ഇത് സ്റ്റീം ഈ ബോയിലറിനകത്ത് നിൽക്കും. അതിനുശേഷം എന്തെങ്കിലും ഡേഞ്ചർ സംഭവിക്കുമെന്ന് വെച്ചു. ഓക്കെ, അതായത് നമ്മൾ സേഫ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രഷർ നമ്മൾ സെറ്റ് ചെയ്യും. ആ പ്രഷറിൽ കൂടുതൽ ഇതിൻ്റെ അകത്തുള്ള കണ്ടന്റിന്റെ പ്രഷർ, സ്റ്റീമിന്റെ പ്രഷർ എക്സീഡ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഡ്രമ്മിനകത്ത് എത്ര പ്രഷറാണോ നമ്മൾ വർക്കിംഗ് പ്രഷറായിട്ട് സെറ്റ് ചെയ്യുന്നത്, ആ വർക്കിംഗ് പ്രഷറിൽ കൂടുതൽ എപ്പോഴെങ്കിലും ഇതിൻ്റെ കണ്ടീഷൻസ് വരികയാണെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ട് ഇതിൻ്റെ അകത്തോടെ എന്ത് ചെയ്യും, സ്റ്റീമിനെ പുറത്തോട്ട് റിജക്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, അതായത് ഇവിടെ നോക്കുക, ദ പ്രഷർ ഓഫ് ദ സ്റ്റീം ഇൻ ദ ബോയിലർ എക്സീഡ്സ് ദ വർക്കിംഗ് പ്രഷർ, ദെൻ ദ സേഫ്റ്റി വാൽവ് അലോ ദ ബ്ലോ ഓഫ് ദ എക്സസ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീം ഔട്ട് ടു ദ അറ്റ്മോസ്ഫിയർ. നാല് തരം സേഫ്റ്റി വാൽവുകളാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡെഡ് വെയ്റ്റ് സേഫ്റ്റി വാൽവ്, സ്പ്രിംഗ് സേഫ്റ്റി വാൽവ്, ലിവർ സേഫ്റ്റി വാൽവ്, ഹൈ പ്രഷർ ഹൈ സ്റ്റീം ലോ വാട്ടർ സേഫ്റ്റി വാൽവ്. നെക്സ്റ്റ് വൺ ഈസ് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ. വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ പേര് തന്നെ അറിയാം, ഇത് മിനിമം രണ്ടെണ്ണം വേണമെന്നാണ് ഇന്ത്യൻ ബോയിലർ റെഗുലേഷനിൽ പറയുന്നത്. ഓക്കെ, അന്നേരം വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ എന്താണ്? വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ബോയിലറിൻ്റെ വെസലിനകത്തുള്ള വാട്ടർ ലെവൽ എത്രയാണെന്ന് കാണിക്കുക. അന്നേരം വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, വെള്ളത്തിൻ്റെ കണ്ടന്റ് വളരെ നമുക്കൊരു കൺട്രോൾ ലെവൽ, ഒരു മിനിമം ലെവൽ കീപ്പപ്പ് ചെയ്യണം. ആ മിനിമം ലെവലിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് ഓവർ ഹീറ്റ് ആയിട്ട് ബോയിലറിന് സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വെള്ളം വളരെ കുറച്ച് കുക്കറി വെച്ച് ചൂടാക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകുന്നതും കത്തിപ്പിടിക്കുന്നതൊക്കെ നമ്മൾ കാണത്തില്ലേ. ഇതേ പ്രശ്നം ബോയിലറിലും ഉണ്ടാകാറുണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് വെള്ളത്തിൻ്റെ ലെവൽ എപ്പോഴും നമുക്ക് കാണണം. ഓക്കെ, അത് സേഫ്റ്റി ലെവലിൽ താഴെ പോകുന്നോ ഇല്ലയോ എന്ന് എപ്പോഴും എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. റൊട്ടീൻ ചെക്കപ്പ് വളരെ അനിവാര്യം. തേർഡ് മൗണ്ടിങ്, മൗണ്ടിങ് എന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഇപ്പം നമ്മൾ പഠിച്ച രണ്ടെണ്ണം, സേഫ്റ്റി വാൽവ് ആയാലും വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ആയാലും മൗണ്ടിങ്സ് ആണ്. അത് കണക്ക് തേർഡ് വൺ പ്രഷർ ഗേജ് ഇസ് ഓൾസോ എ മൗണ്ടിങ്. പ്രഷർ ഗേജ് എന്തിനായിരിക്കും? സ്റ്റീം പ്രഷർ, ജസ്റ്റ് സ്റ്റീമിൻ്റെ പ്രഷർ ബോയിലറിൽ എത്രയാണെന്ന് മനസ്സിലാക്കുക. അത് ബ്രൗഡൺ ട്യൂബ് പ്രഷർ ഗേജ് ആവാം, ഡെഡ് വെയ്റ്റ് ആകാം, ഏത് പ്രഷർ ഗേജ് വേണമെങ്കിലും ആവാം. പക്ഷെ കോമൺലി യൂസ് ചെയ്യുന്ന ബ്രൗഡൺ ട്യൂബ് ടൈപ്പ് പ്രഷർ ഗേജ് ആണെന്നേ ഉള്ളൂ. സ്റ്റീമിന്റെ പ്രഷർ എത്രയാണെന്ന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എത്ര ബാറാണ്, 40 bar ആണോ 50 bar ആണോ 42 bar ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത്, പ്രഷർ ഗേജ്. നെക്സ്റ്റ് മൗണ്ടിങ്, ഫോർത്ത് വൺ ഈസ് ഫ്യൂസിബിൾ പ്ലഗ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കണക്കാക്കപ്പെടുന്ന ഒരു ബോയിലർ മൗണ്ടിങ് ആണ് ഫ്യൂസിബിൾ പ്ലഗ്. എന്ന് പല തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള, PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ഫ്യൂസിബിൾ പ്ലഗിനെ പറ്റിയിട്ട്. ഓക്കെ, അന്നേരം നമുക്ക് നോക്കാം എന്താണ് ഫ്യൂസിബിൾ പ്ലഗ് എന്ന് പറയുന്നത്. അന്നേരം ഈ ഫ്യൂസിബിൾ പ്ലഗ് ബോയിലറിനെ സംരക്ഷിക്കുകയാണ്. എഗൻസ്റ്റ് എന്ത്? ഡേഞ്ചർ ഡ്യൂ ടു ഓവർ ഹീറ്റിംഗ് കോസ്ഡ് ബൈ ലോ വാട്ടർ ലെവൽ. എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ അളവ് വളരെ കുറവായിട്ട് പൊട്ടിത്തെറിയോ എന്തെങ്കിലും ഉണ്ടാകുന്നതിനെ എന്ത് ചെയ്യുന്നത്, തടയുന്നതാണ് ഫ്യൂസിബിൾ പ്ലഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, അതാണ് ഇവിടെ ഒരു ഫ്യൂസിബിൾ പ്ലഗ്. ഇതൊരു ഹോളാണ്, ഡ്രമ്മിൽ വെള്ളം ഇരിക്കുകയാണ്, ഇത്രയും ഭാഗത്ത് വെള്ളമാണ്. ഈ ഒരു ഹോള്, ഒരു ചെറിയൊരു ഹോളുണ്ട്, ആ ഹോളിൽ ഞാൻ ഒരു ഫ്യൂസിബിൾ പ്ലഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പോണൻറ്റ് വെച്ചേക്കുവാണ്. ഒരു ഫ്യൂസിബിൾ പ്ലഗ് എന്ന് പറയുമ്പോൾ ഇതാണ് സംഭവം. ഫ്യൂസിബിൾ പ്ലഗ്, ഈ ഒരു ഹോളിലോട്ട് നമ്മൾ ഈ പ്ലഗ് വെച്ച് അടച്ചിട്ടുണ്ടാവും. ഒരു പ്ലഗിൻ്റെ മുകളിൽ ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. ഓക്കെ, ഈ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെറ്റൽ കണ്ടെയ്നിങ് എ മിക്സ്ചർ ഓഫ് ടിൻ, ലെഡ് ആൻഡ് ബിസ്മത്ത്. ഓക്കെ,
ഈ പ്ലഗിനകത്ത് ഒരു ഇതാണ്ട്, ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഈ മെറ്റൽ ഗൺ പ്ലഗ് ഉണ്ടാകും, ഈ പ്ലഗിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇതൊരു ഹെക്സഗണൽ ഫ്ലാഞ്ച് നമുക്ക് വെച്ചിട്ട് ഹെക്സഗൺ ഒരു നട്ടും നട്ട് പോലെ ആക്ട് ചെയ്യും. ഹെക്സഗണൽ ഫ്ലാഞ്ച് പോലെ നട്ട് പോലെ ഇത് ആക്ട് ചെയ്യും. നമുക്കൊരു ഡബിൾ എൻഡ് സ്പാനർ യൂസ് ചെയ്ത് ഇതിനെ മുറുക്കുകയും അത് നമുക്ക് റീകണക്ട് ഒക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇത് ഒരു പ്രത്യേകത ചെയ്യാം, ഈ ഗണ്ണ്, ഈ ഹോളോ ഗണ്ണ്, ഇതാണ്ട് ഈ ഒരു ഗണ്ണ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, സേ ഒരു 150 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഇത് മെൽറ്റ് ആയി പോകും. എന്നാലും നമ്മൾ ഇവിടെ നിൽക്കുകയെന്ന് വെച്ചോ, ഇവിടാണ് ഈ പ്ലഗ് ഇരിക്കുന്നത്, പ്ലഗ് ഇരിക്കുന്നത് ഇവിടെ ആണ്. എന്നാലും ഇവിടെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 150 ഡിഗ്രിയിൽ കൂടുതലാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇത് ഉരുകും. ഇത് ഉരുകുമ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? ഇതൊരു ഹോളായിട്ട് മാറും. ഓക്കെ, ഈ ഹോളായിട്ട് മാറുമ്പോഴത്തേക്ക് ഈ ഹോള് എന്ത് ചെയ്യും? ഇതിൻ്റെ മുകളിൽ വെള്ളമല്ലേ ഉള്ളു, ആ വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് ഫർണസിൻ്റെ മുകളിൽ വീണ്, ഫർണസിൻ്റെ മേളിൽ വീഴുമ്പോൾ തീയാണ്, തീ അങ്ങ് എന്ത് ചെയ്യും? അണഞ്ഞു പോകും. അന്നേരം ഇതിൽ സംഭവിച്ചാൽ ഓവർ ഹീറ്റ് കാരണം, ഓവർ ഹീറ്റ് എന്ന് വെച്ചാൽ വെള്ളം കുറവ് കാരണം വാട്ടർ ലെവൽ വളരെ കുറഞ്ഞ് ഇത് ഓവർ ഹീറ്റഡ് ആവുകയാണ്. ഞാൻ ഫോർ എക്സാമ്പിൾ 150 ഡിഗ്രി എന്ന് പറഞ്ഞുള്ളൂ. ആ ഡിസൈഡ് ടെമ്പറേച്ചർ തീരുമാനിക്കുന്നത് ആ ബോയിലർ ഡിസൈൻ ചെയ്യുന്ന ആളാണ്. അപ്പം ഇത് വെള്ളത്തിൻ്റെ വാട്ടറിൻ്റെ ലെവൽ കുറഞ്ഞ് അത് കാരണം ഓവർ ഹീറ്റഡ് ആയതിന് ശേഷം ബോയിലറിന് എന്തെങ്കിലും സംഭവിക്കുന്നത് എന്ത് ചെയ്യും? ഇത് ഒഴിവാക്കും. ഈ പ്ലഗ് ഉരുകിയിട്ട് എന്ത് ചെയ്യും? ആ വഴി വെള്ളം കടന്നു വന്ന് ഇത് ഫർണസിൻ്റെ തൊട്ട് മുകളിലായിരിക്കും ഫ്യൂസിബിൾ പ്ലഗ് സ്ഥിരം വയ്ക്കുന്നത്. അപ്പം ആ വെള്ളം ഒഴുകി വന്ന് ഫർണസിൽ വീണ് ഫർണസിനെ അണയും. ഫർണസിനെ അണച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കില്ല? ഹീറ്റിംഗ് നടക്കത്തില്ല, ഈ പൊട്ടിത്തെറിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ എക്സ്പ്ലോഷറോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്, ഫ്യൂസിബിൾ പ്ലഗ്. നെക്സ്റ്റ് ഇസ് സ്റ്റീം സ്റ്റോപ്പ് വാൽവ് ഓർ ജംഗ്ഷൻ വാൽവ്. ഒന്നുമില്ല, നമ്മളെ ബോയിലറിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന സ്റ്റീമിനെ തുറന്നു വിടുക, എത്ര റേറ്റിൽ പോകണം, എത്ര പോകണോ വേണ്ടയോ എന്നെല്ലാം തീരുമാനിക്കുന്ന ആരാണ്? സ്റ്റീം സ്റ്റോപ്പ് വാൽവ് ആണ്. വെച്ചാൽ ഇത് വഴിയാണ് ബോയിലറിൽ നിന്നുള്ള സ്റ്റീം പുറത്തോട്ട് ഒരു ടർബൈനിലോട്ടോ നമുക്ക് ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മൾ തുറന്നു വിടുകയൊക്കെ ചെയ്യുന്ന അത് സ്റ്റോപ്പ് വാൽവാണ്. സ്റ്റീം സ്റ്റോപ്പ് വാൽവ് ഓർ ജെൻഷൻ വാൽവ്. ഇത് തന്നെ ലാർജ് സൈസ് ആകുമ്പോൾ നമ്മൾ അതിനെ ജെൻഷൻ വാൽവ് എന്നും, സ്മോൾ സൈസ് ആകുമ്പോൾ അതിനെ എന്തെന്നും പറയും? സ്റ്റീം സ്റ്റോപ്പ് വാൽവ് എന്നും പറയും. നെക്സ്റ്റ് മൗണ്ടിങ് ഈസ് ഫീഡ് ചെക്ക് വാൽവ്. ഫീഡ് ചെക്ക് വാൽവ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഈ വാൽവാണ് ബോയിലറിലോട്ട് വെള്ളത്തിന് സപ്ലൈ ചെയ്യുന്നത്. വെച്ചാൽ ബോയിലറിലോട്ട് വാട്ടറിനെ സപ്ലൈ ചെയ്യുന്ന വാൽവാണ് എന്തെന്ന് പറയുന്നത്? ഫീഡ് ചെക്ക് വാൽവ്. എന്നുവെച്ചാൽ വെള്ളം ഏത് വഴിയാണ് ബോയിലറിലോട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫീഡ് ചെക്ക് വാൽവ്. ഇതൊരു വൺ വേ വാൽവാണ്. എന്നുവെച്ചാൽ ഇതിൽ നിന്ന് വെള്ളം ബോയിലറിലോട്ടേ വരത്തുള്ളൂ, ബോയിലറിൽ നിന്നുള്ള തിരിച്ചുള്ള ഫ്ലോ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വൺ വേ വാൽവ് അല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൽവ് എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. ഓക്കെ, ലാസ്റ്റ് ബോയിലർ മൗണ്ടിങ് ആണ് ബ്ലോ ഓഫ് കോക്ക് എന്ന് പറയുന്നത്. ബ്ലോ ഓഫ് കോക്ക് ഓൾറെഡി പറഞ്ഞതാണ്, നമ്മുടെ ബോയിലറിന്റെ ഏറ്റവും ലോവർ പോർഷനിലാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. ഇത് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെള്ളത്തിലുണ്ടാവുന്ന മഡ്സ്, അതർ സെഡിമെന്റ്സ് അതെല്ലാം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് തന്നെ റിമൂവ് ചെയ്യുന്നത്, ക്ലീനിങ് പർപ്പസിന് വേണ്ടി റിമൂവ് ചെയ്യുന്നത്, ഡ്രെയിനിങ് ഓഫ് ദ ബോയിലർ വാട്ടർ. അതായത് ഏത് വാൽവ് വഴിയാണ് ഇതിനെ ബോയിലറിനെ ഡ്രെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബ്ലോ ഓഫ് കോക്ക് വഴിയാണ് ചെയ്യുന്നത്. സോ ഇതോടുകൂടി നമ്മുടെ ബോയിലർ മൗണ്ടിങ്സ് കഴിയുകയാണ്. നൗ വി ആർ മൂവിങ് ടു ബോയിലർ അക്സസറീസ്. സോ ബോയിലർ അക്സസറീസ് എന്തിനു വേണ്ടിയിട്ടാണ് ബോയിലർ അക്സസറീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബോയിലേഴ്സിൽ? അതിൻ്റെ പ്രോപ്പർ ഓപ്പറേഷനും ഇൻക്രീസ് ദ എഫിഷ്യൻസിയും വേണ്ടിയിട്ട്. സോ ഇങ്ങനെ ചോദിക്കാം, ബോയിലറിന്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് നമ്മൾ വെക്കുന്ന കമ്പോണന്റിന്റെ പേരെന്താണ്? ബോയിലർ മൗണ്ടിങ് ആണോ അക്സസറീസ് ആണോ ചോദിച്ചാൽ ഇറ്റ് ഇസ് ബോയിലർ അക്സസറീസ്. സോ ഇതിൽ വരുന്ന ഈച്ച് ആൻഡ് എവരി ബോയിലർ അക്സസറീസ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് അക്സസറീസ് ആണ് ഫീഡ് പമ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബോയിലറിലോട്ട് വാട്ടർ സപ്ലൈ ചെയ്യുന്ന പമ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോയിലറിലോട്ട് വാട്ടർ സപ്ലൈ ചെയ്യുന്ന പമ്പിനെ നമ്മൾ എന്തെന്ന് പറയും? ഫീഡ് പമ്പ് എന്ന് പറയും. ഫീഡ് വാട്ടർ ഇൻ ടു ദ ബോയിലർ. മെയിൻലി നമ്മളിത് യൂസ് ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ അല്ലെ റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ് യൂസ് ചെയ്യുന്നത്. അത് തന്നെ റെസിപ്രോക്കേറ്റിംഗ് ആണെങ്കിൽ നമ്മൾ സിംഗിൾ സിലിണ്ടറോ ഡബിൾ സിലിണ്ടറോ ട്രിപ്പിൾ സിലിണ്ടറോ ഒക്കെ ഉള്ള പമ്പ്സ് യൂസ് ചെയ്യാറുണ്ട്. സെക്കൻഡ് അക്സസറി എന്ന് പറയുന്നത് ഇഞ്ചക്ടറാണ്, വാട്ടർ ഇഞ്ചക്ടർ. അന്നേരം ഈ വാട്ടർ ഇഞ്ചക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഫീഡ് പമ്പിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? ബോയിലറിലോട്ട് വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷൻ, അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇഞ്ചക്ടറും ചെയ്യുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് സ്മോൾ ബോയിലേഴ്സിലാണ്. സ്മോൾ ബോയിലേഴ്സ് എന്ന് പറയുമ്പോൾ കോമൺലി യൂസ് ചെയ്യുന്നത് സിമ്പിൾ വെർട്ടിക്കൽ ബോയിലറിലും
ലോക്കോമോട്ടീവ് ബോയിലറിലും, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോയിലർ ബോയിലറിലോട്ട് ഒരു പമ്പും കൂടെ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങൾ കാണത്തില്ല. അന്നേരം അവിടെ ചെറിയൊരു കമ്പോണന്റേ പറ്റത്തുള്ളൂ. അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇഞ്ചക്ടർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഡസ് ആപ്ലിക്കേഷൻ വെയർ സ്പേസ് കൺസ്ട്രെയിൻ ഈസ് വെരി വെരി കൺജസ്റ്റഡ്. ഓക്കെ, വളരെ കൺജസ്റ്റഡ് ആയിട്ട് സ്പേസ് ഉള്ളിടത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇഞ്ചക്ടർ യൂസ് ചെയ്യുന്നത്. ഏതിന് പകരമായിട്ട്? ഫീഡ് പമ്പിന് പകരമായിട്ട്. പക്ഷേ ഇത് സ്മോൾ ബോയിലേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ലാർജ് കപ്പാസിറ്റി ഹൈ പ്രഷർ ബോയിലേഴ്സിന് ഇഞ്ചക്ടേഴ്സ് യൂസ് ചെയ്യാറില്ല. അവിടെ യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ഫീഡ് പമ്പ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആക്സസറി ആണ് എക്കണോമൈസർ. റിപ്പീറ്റഡ് ആയിട്ട് പല തവണ പല പി എസ് സി എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എക്കണോമൈസർ ആണ്. എക്കണോമൈസറിന്റെ ആവശ്യകത പറ്റിയിട്ട് പല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യകത ചെയ്യുന്ന പാർട്ട് ഏതാണെന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എന്താണെന്നും എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നും ഒന്ന് നമുക്ക് എന്താ പറയുക, ഒന്ന് ഡിസ്കസ് ചെയ്യാം. എക്കണോമൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്കണോമൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ് വാട്ടർ, എന്നിട്ട് നമ്മൾ ഫീഡ് വാട്ടർ ആദ്യമായിട്ട് ഫീഡ് പമ്പ് വഴി, ഫീഡ് ചെക്ക് വാൽവ് വഴി നമ്മളെ വെള്ളം ആദ്യമായിട്ട് ബോയിലറിൻ്റെ അകത്തോട്ട് കയറുവാണ്. ആ കയറുന്ന ആദ്യമായിട്ട് ബോയിലറിൻ്റെ അകത്തോട്ട് കയറുന്ന വാട്ടറിന് പ്രീഹീറ്റ് ചെയ്യുന്ന കമ്പോണൻ്റ് ആണ് ആരെന്ന് പറയുന്നത്, എക്കണോമൈസർ എന്ന് പറയുന്നത്. അന്നേരം ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊരു ബെൻസൻ ബോയിലറിൻ്റെ ഒരു ഡയഗ്രാമാണ് ഇത് കാണിച്ചത്. അന്നേരം ഇതാണ് ബോയിലറിൻ്റെ ലോവർ പോർഷൻ. ഇവിടെയാണ് നമ്മൾ ഹോട്ട് ഗ്യാസ് വരുന്നത്. ഈ ഹോട്ട് ഗ്യാസ് ഫ്ലോ ചെയ്ത് ഇങ്ങനെയാണ് പോകുന്നത്, പുറത്തോട്ട് ചിമ്മിനി വഴി പോകുന്നത്. അന്നേരം ഏറ്റവും ലാസ്റ്റ് പോകുന്നതാണ്ട് ഇവിടെ ആയിട്ടാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വാട്ടർ ഫ്രം ദ ഹോട്ട് വെൽ, ഇതാണ് ഫീഡ് വാട്ടർ ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ബോയിലറിൻ്റെ അകത്തോട്ട് വെള്ളം കയറുന്ന ഇവിടെയാണ്. ഓക്കെ, എക്കണോമൈസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം. അപ്പം ഈ ഭാഗത്ത് ഈ ഹോട്ട് ഗ്യാസ് ഈ എന്താ പറയുക, ഈ റേഡിയന്റ് ഇവാപറേറ്ററും സൂപ്പർ ഹീറ്ററും കൺവെക്റ്റീവ് ഇവാപറേറ്ററിലെ എല്ലാം ഈ ഹോട്ട് ഗ്യാസിന്റെ ചൂട് ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം പുറത്തോട്ട് പോകണ്ട ചൂടിനെ, പുറത്തോട്ട് പോകേണ്ട ചിമ്മിനി വഴി വെറുതെ പുറത്തോട്ട് പോകുന്ന ചൂടിനെ യൂസ് ചെയ്ത്, ഹീറ്റ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യമായിട്ട് ബോയിലറിൻ്റെ അകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വെള്ളത്തിന് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം ഇവിടെ യൂസ് ചെയ്യുന്ന വേസ്റ്റ് ഗ്യാസ്, വേസ്റ്റ് ഫ്ലൂ ഗ്യാസിനെ യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെളിയിലോട്ട് വെറുതെ പോകേണ്ട ഹോട്ട് ഫ്ലൂ ഗ്യാസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യുവല് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുവഴി ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദ ബോയിലർ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവാപറേറ്റീവ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബോയിലറിന് ലോങ് ലൈഫും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ വേസ്റ്റ് ഗ്യാസ്, വേസ്റ്റ് ഹീറ്റ് ഗ്യാസ് അല്ല, വേസ്റ്റ് ഹീറ്റ് ഹീറ്റ് ഫ്ലൂ ഗ്യാസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഫീഡ് വാട്ടറിനെ പ്രീ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. അതുവഴി ഫ്യുവല് സേവ് ചെയ്യാം, ഇവാപറേറ്റീവ് കപ്പാസിറ്റി കൂട്ടാം, ബോയിലറിന് ലോങ് ലൈഫ് തന്നെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, എന്നാൽ ഇത് ചോദിക്കുന്ന ചോദ്യം വേസ്റ്റ് ഹീറ്റ് യൂട്ടിലൈസ് ചെയ്യുന്ന കമ്പോണൻ്റ് ഏത്, അല്ലെങ്കിൽ ഫ്യൂവൽ സേവ് ചെയ്യുക, അതുവഴി ഇവാപറേറ്റീവ് കപ്പാസിറ്റി കൂട്ടുക, അതിനൊക്കെ ലോങ് ലൈഫ് ഇതിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇത് പ്രൊവൈഡ് ചെയ്തേക്കുന്ന കമ്പോണൻ്റ് ഏത്. ഇറ്റ് ഈസ് എക്കണോമൈസർ, പല തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് പി എസ് സിക്ക് പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട്. ശരിക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പല പല എക്സാംസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് എയർ പ്രീ ഹീറ്റ്. ഇതേ കണക്ക് തന്നെ ഹോട്ട് ഫ്ലൂ ഗ്യാസ് ഫീഡ് വാട്ടർ എക്കണോമൈസർ വഴി പുറത്തോട്ട് പോകുന്ന ചിമ്മിനിക്ക് പോകുന്നതിന് മുമ്പേ ഒരു കമ്പോണൻറ്റും കൂടെ, ഇതിപ്പോൾ ചിമ്മിനിയാണ് ലാസ്റ്റ് പുറത്തോട്ട് പോകുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യും, എയർ പ്രീ ഹീറ്ററും കൂടെ വെക്കും. നേരത്തെ നമ്മൾ ഡയഗ്രത്തിൽ കണ്ട ആ ഫീഡ് വാൽവിൻ്റെ ഫീഡ് പമ്പ് എക്കണോമൈസറിന്റെ മുകളിലായിട്ടാണ് ഈ ഒരു കമ്പോണൻറ്റ് വരുന്നത്, എയർ പ്രീ ഹീറ്റർ. ഒന്നുമില്ല, ഇതെന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഹോട്ട് ഗ്യാസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്പഷന് വേണ്ടിയിട്ട് ഫർണസിലോട്ട് കൊടുക്കുന്ന, കമ്പഷൻ നടക്കണമെങ്കിൽ എയറും ഫ്യുവലും കൂടെ മിക്സായാലല്ലേ എന്ത് കത്തിയിട്ട് ഹോട്ട് ഗ്യാസ് ഉണ്ടാവുള്ളൂ അല്ലേ. എന്നിട്ട് അങ്ങനെ ഹോട്ട് ഗ്യാസ് ഉണ്ടാകുന്ന എയറിൽ നമ്മൾ ഇച്ചിരി ചൂടായ എയറിനെ സപ്ലൈ ചെയ്യുന്നു ഫർണസിലോട്ട്, ഒരു ചൂടായ എയർ വെച്ചാൽ കമ്പഷൻ വെച്ചാൽ ഹീറ്റ് എയർ ബിഫോർ ഗോയിങ് ഇൻ്റെ ഒരു കമ്പഷൻ ചേംബർ, കമ്പഷൻ ചേംബറിലോട്ട് ഫർണസിലോട്ട് വരുന്ന എയറിന് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്ന കമ്പോണൻ്റ് ആണ് എയർ പ്രീ ഹീറ്റർ എന്ന് പറയുന്നത്. ഇതുവഴി എന്ത് കൂടും, തെർമൽ എഫിഷ്യൻസി കൂടും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എക്കണോമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആഫ്റ്റർ എക്കണോമൈസർ. ഓക്കെ, എക്കണോമൈസർ കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്, എക്കണോമൈസർ കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്,
ണ്ട് ഇവിടെ നോക്കുകയാണെ എക്കണോമൈസർ കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്, എയർ പ്രീ ഹീറ്റർ വരുന്നത്. ഫിഫ്ത് ആക്സസറി എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റർ ആണ്. സൂപ്പർ ഹീറ്റർ എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട്, ഇവിടാണ് സ്റ്റീം സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിലോട്ട് മാറുന്നത്. നമുക്കറിയാം സ്റ്റീം തന്നെ പലതരത്തിലുണ്ട്. വെള്ളത്തിന്റെ കണ്ടന്റ് ഉള്ള സ്റ്റീമിനെ നമ്മൾ വെറ്റ് സ്റ്റീം എന്ന് പറയും. വെള്ളത്തിന്റെ കണ്ടന്റ് ഒട്ടും ഇല്ലാത്തത് നമ്മൾ ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം എന്ന് പറയും. ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം നിന്ന് അതേ കണക്ക് വീണ്ടും ഈ ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീമിനെ ഹീറ്റ് ചെയ്ത് അത് എന്തായിട്ട് മാറും, സൂപ്പർ ഹീറ്റഡ് സ്റ്റീമായിട്ട് മാറും. സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിന്റെ പ്രത്യേകത അതൊരു ഗ്യാസ് പോലെ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ എയർ കണക്ക് ഒരു ഹോട്ട് ഗ്യാസ് പോലെയാണ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ബിഹേവ് ചെയ്യുന്നത്. സാച്ചുറേഷൻ ലെവലിൽ കൂടുതൽ സാച്ചുറേഷൻ പോയിന്റിൽ കൂടുതൽ ഹീറ്റ് ചെയ്താൽ അത് സൂപ്പർ ഹീറ്റഡ് ആയിട്ട് മാറും. ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സ്റ്റീം എബോവ് ദി സാച്ചുറേഷൻ ടെമ്പറേച്ചർ, ഇതാണ് ആര് ചെയ്യുന്നത്, സൂപ്പർ ഹീറ്റർ ചെയ്തു. ഇങ്ങനെ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളാണ് എന്തൊക്കെ എന്ന് പറയുന്നത്, സ്റ്റീം കൺസംപ്ഷൻ കുറയും എഞ്ചിന്റെയും ടർബൈൻ. ഇപ്പൊ സ്റ്റീം എഞ്ചിൻ ആണോ സ്റ്റീം ടർബൈൻ ആണെങ്കിൽ നോർമൽ വെറ്റ് സ്റ്റീമോ ഡ്രൈ സ്റ്റീമോ ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീമോ യൂസ് ചെയ്യുന്ന അതിനെയും കാട്ടി കുറച്ച് സ്റ്റീം മതി അതിന് പ്രോപ്പർലി വർക്ക് ചെയ്യാൻ. വെൻ വി ആർ യൂസിങ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം, ഇതുവഴി നമുക്ക് എന്ത് സേവ് ചെയ്യാനും പറ്റും, ഫ്യുവൽ കൺസംപ്ഷൻ സേവ് ചെയ്യാൻ പറ്റും, ഓവറോൾ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഡ്രൈ ഞാൻ പറഞ്ഞു ഗ്യാസ് കണക്ക് ആക്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഗ്യാസ് കണക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വാട്ടർ കണ്ടന്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ബ്ലേഡ് നമ്മുടെ ടർബൈൻ ബ്ലേഡിൽ വരുന്ന എറോഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും വൈ യൂസിങ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ സൂപ്പർ ഹീറ്റർ. നെക്സ്റ്റ് ആക്സസറി എന്ന് പറയുന്നത് സ്റ്റീം സെപ്പറേറ്റർ ആണ്. സ്റ്റീം സെപ്പറേറ്റർ, സ്റ്റീം സെപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമ്മൾ ബോയിലറിൽ നിന്ന് സ്റ്റീം നമ്മൾ ടർബൈനിലോട്ട് പാസ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിൻ്റെ ചുറ്റും എന്ത് ലാഗിങ് ചെയ്യും, ഇൻസുലേഷൻ ചെയ്യും, കണ്ടൻസേഷൻ നടക്കാറിയും. എന്തൊക്കെ ചെയ്താലും കുറച്ച് എൻട്രാപ്പ് ചെയ്ത വാട്ടർ പാർട്ടിക്കിൾസ് അത് ഉണ്ടാവും. ഈ വാട്ടർ പാർട്ടിക്കിൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത് സ്റ്റീം സെപ്പറേറ്റർ. ടു സെപ്പറേറ്റ് ദ എൻട്രാപ്ഡ് വാട്ടർ പാർട്ടിക്കിൾസ് ഇൻ ദ സ്റ്റീം, സ്റ്റീമിൽ നിന്ന് വാട്ടറിൻ്റെ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ സ്റ്റീം സെപ്പറേറ്റർ എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു ചോദിക്കും, എഞ്ചിനോടും ടർബൈനോടും അടുത്താണ് നമ്മൾ ഇവനെ ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ലാസ്റ്റ് ബോയിലർ ആക്സസറി ആണ് സ്റ്റീം ട്രാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റീം ട്രാപ്പ്. ഓക്കെ, ഈ സ്റ്റീം ട്രാപ്പ് എന്ന് പറയുന്നത് ഇതും നേരത്തെ പറഞ്ഞ കണക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു ഇതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ്, സ്റ്റീം സെപ്പറേറ്റർ പോലെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. ബട്ട് ഇത് നമ്മുടെ എഞ്ചിൻ്റെയോ ടർബിൻ്റെ അടുത്തല്ല പ്ലേസ് ചെയ്യുന്നത്, ബോയിലറിനോട് അടുത്തായിരിക്കും ഇത് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫംഗ്ഷൻ എന്തെന്ന് വെച്ചാൽ ഇത് എന്ത് തന്നെയാണ് ചെയ്യുന്നത്, ഡ്രെയിൻ അവേ ഓർ റിട്ടേണിംഗ് ടു ദ ബോയിലർ. എന്തിന്, സ്റ്റീമിനെ ട്രാപ്പ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ട്രാപ്പ് ചെയ്തിട്ട് അതിൻ്റെ വാട്ടർ കമ്പോണൻറ്റിനെ, വാട്ടർ കമ്പോണൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ട്രാപ്പ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഡ്രെയിൻ ഔട്ട് ടു ദ അല്ലെങ്കിൽ റിട്ടേൺ ടു ദ ബോയിലർ, ബോയിലറിലോട്ട് എന്ന് വെച്ചാൽ വാട്ടർ ഇസ് കളക്റ്റഡ് ഇൻ ദ സ്റ്റീം പൈപ്പ് ഓർ ദ സ്റ്റീം ജാക്കറ്റ് ഡ്യൂ ടു പാർഷ്യൽ കണ്ടൻസേഷൻ, പാർഷ്യലി കണ്ടൻസ് ചെയ്തത് കാരണം സ്റ്റീം പൈപ്പിലോ ജാക്കറ്റിലോ അടങ്ങിയിട്ടുള്ള വാട്ടറിനെ അല്ലെങ്കിൽ സ്റ്റീമിനെ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അതിനെ എന്ത് ചെയ്യും, നമ്മൾ ഡ്രെയിൻ ഔട്ട് ചെയ്ത അതിൽ ആ വാട്ടർ പാർട്ടിക്കിൾസിനെ ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് ആ വാട്ടർ പാർട്ടിക്കിൾസിനെ ബോയിലറിലോട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ സ്റ്റീം ട്രാപ്പ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ബോയിലറിനോടടുത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാം, സ്റ്റീം പൈപ്സിൽ പ്ലേസ് ചെയ്യാം. അതേസമയം നമ്മൾ ബോയിലറിനോടടുത്ത് ബോയിലറിൽ നിന്ന് എന്നുവെച്ചാൽ സ്റ്റീം പൈപ്പ് വഴി, ഫോർ എക്സാമ്പിൾ ബോയിലർ ഇവിടെ ആണ്, ബോയിലർ ഇവിടെ ആണ്, ബോയിലറിൽ നിന്ന് ഒരു പൈപ്പ് വഴി നമ്മൾ സ്റ്റീം കൊണ്ടുപോയി, ഇതാണ് നമ്മുടെ ടർബൈൻ. ടർബൈനോട് അടുത്ത് നമ്മൾ വെക്കുന്ന കമ്പോണന്റ് ആരായിരുന്നു, സ്റ്റീം സെപ്പറേറ്റർ ആണ്. ഇവിടെ വെക്കുന്നത് നമ്മൾ സ്റ്റീം സെപ്പറേറ്റർ ആണ്. ഇവിടെ വല്ല നമ്മൾ ബോയിലറിനോട് അടുത്ത് വരുന്ന ഇവിടെ പാർഷ്യൽ കണ്ടൻസേഷൻ കൂടി ഇവിടെ എവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് വെക്കാം, ട്രാപ്പ് വെക്കാം, സ്റ്റീം ട്രാപ്പ് വെക്കാം. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ബോയിലർ ആക്സസറീസും മൗണ്ടിങ്സും കഴിയുകയാണ്. സോ നമ്മൾ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇപ്പൊ പഠിച്ചതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ കാറ്റഗറി 125/2018 ക്വസ്റ്റ്യൻ, ആ കാറ്റഗറിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വെൻ ദ വാട്ടർ ലെവൽ ഫോൾസ് ബിലോ ദി സേഫ് ലിമിറ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിവൈസ് വിൽ എസ്റ്റിങ്ക്യൂഷ് ദ ഫയർ ഇൻ ദ ഫർണസ് ഓഫ് ദി ബോയിലർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ലെവല് വളരെ കുറവ്, സേഫ് ലെവലിൽ താഴെയായിട്ട് വരുമ്പോൾ
ഫയറിന് അണയ്ക്കുന്ന ബോയിലറിലെ പാർട്ട് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം: ഫ്യൂസിബിൾ പ്ലഗ്, സേഫ്റ്റി വാൽവ്, ബ്ലോ ഓഫ് കോക്ക്, ഫീഡ് ചെക്ക് വാൽവ്. ഇതിലേത് കമ്പോണൻ്റ് ആണ് ഫയറിനെ അണയ്ക്കുന്നത്? ഏതാണ്? ഫ്യൂസിബിൾ പ്ലഗ് ആണ്. ഫ്യൂസിബിൾ പ്ലഗ് എ, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സേഫ്റ്റി വാൽവിൻ്റെ ഫങ്ഷൻ എക്സസ് പ്രഷർ വരുവാണെങ്കിൽ അതാണ് റിലീവ് ചെയ്യുക. ബ്ലോ ഓഫ് കോക്ക് എന്താണ് ചെയ്യുന്നത്? ബ്ലോ ഓഫ് കോക്ക് എന്താ ചെയ്യുന്നത്? അടിയിൽ ബോയിലറിൻ്റെ അടിയിൽ അടങ്ങിയിട്ടുള്ള മഡ് ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ ഡ്രെയിൻ ഔട്ട് ചെയ്യാനായിട്ട്. ഫീഡ് ചെക്ക് വാൽവ് എന്താണ് ചെയ്യുന്നത്? ബോയിലറിലോട്ട് വാട്ടറിനെ സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് സേഫ്റ്റി റെഗുലേഷൻസ് ഫോളോഡ് ബൈ ബോയിലേഴ്സ് ഇൻ ഇന്ത്യ. ബോയിലേഴ്സ്, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ബോയിലേഴ്സ് ഫോളോ ചെയ്യുന്ന സേഫ്റ്റി റെഗുലേഷൻ ഏതാണ്? ASTM ആണോ, BS ആണോ, ഡിൻ ആണോ, IBR ആണോ? IBR, ഇന്ത്യൻ ബോയിലർ റെഗുലേഷൻ അല്ലേ ആൻസർ. ഓക്കെ, സോ ബോയിലർ അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 156/2022 സെക്കൻഡ് ക്വസ്റ്റ്യനും ഇതേ കാറ്റഗറി നമ്പർ ബോയിലർ അസിസ്റ്റന്റിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് വായിച്ച് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്: ഇൻ എ ബോയിലർ സ്റ്റീം ട്രാപ്പ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ സെഡിമെന്റ്സ് ആൻഡ് ഇമ്പ്യൂരിറ്റീസ്. സ്റ്റീം ട്രാപ്പ് ചെയ്യുന്നത് സെഡിമെന്റ്സിനെയും ഇമ്പ്യൂരിറ്റീസിനെയും എന്ത് ചെയ്യുന്നു? ട്രാപ്പ് ചെയ്യുന്നു. യൂസ്ഡ് ടു റെഡ്യൂസ് ദ ട്രാപ്പ് ചെയ്യുന്നു അല്ലെ റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്: ഓക്കെ, ഇൻ എ ബോയിലർ ദ ബ്ലോ ഓഫ് കോക്ക് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ കണ്ടൻസേറ്റഡ് അക്യുമുലേഷൻ. ഓക്കെ, സ്റ്റീം ട്രാപ്പിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? കണ്ടൻസ് ചെയ്ത അക്യുമുലേറ്റഡ് വാട്ടറിനെ എന്ത് ചെയ്യുക? ബോയിലറിലോട്ട് റിട്ടേൺ ചെയ്യുക. ബ്ലോ ഓഫ് കോക്കിൻ്റെ ഇത് എന്തായിരുന്നു? സെഡിമെന്റ്സിനെയൊക്കെ എന്ത് ചെയ്യുക? അടിയിൽ സെഡിമെന്റ് ചെയ്ത് അതിനെ ഡ്രെയിൻ ഓഫ് ചെയ്യുക. ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണോ? അത് റോങ് ആണ് അല്ലേ? റോങ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് ശരിയല്ലല്ലോ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണോ റോങ് ആണോ? റോങ് ആണ്. അന്നേരം വിച്ച് ഓഫ് ദി എബോ ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദിസ് ഓപ്പറേഷൻ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2. ബോത്ത് ആർ ഇൻകറക്റ്റ്, ബോത്ത് ആർ കറക്റ്റ്. ഓക്കെ, എന്നാലും ഇതിൽ ആൻസർ ഏതാണ്? ബോത്ത് ആർ ഇൻകറക്റ്റ് അല്ലേ ആൻസർ. സ്റ്റേറ്റ്മെന്റ് 1 റോങ് ആണ്, 2 എന്താണ്? റോങ് ആണ്. അന്നേരം ഇതിന്റെ വർക്കിംഗ് മര്യാദയ്ക്ക് അറിയാമെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. മൂവിംഗ് ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ 2023 നടന്ന ഒരു എക്സാം ആണ്. അതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഫംഗ്ഷൻ ഓഫ് ജെൻഷൻ വാൽവിനെ പോലെ. ജെൻഷൻ വാൽവിന്റെ ഫംഗ്ഷൻ എന്താണ്? ഓരോ ഓപ്ഷൻസ് റിമൂവ് ദ സെഡിമെന്റ് സ്ലഡ്ജ് ഓർ സെഡിമെന്റ് കളക്ടഡ് അറ്റ് ദ ബോട്ടം മോസ്റ്റ് പോയിന്റ് ഇൻ ദ വാട്ടർ സ്പേസ് ഇൻ ദ ബോയിലർ. ഇതിന്റെ ഫംഗ്ഷൻ ഇത് ആരാണ് ചെയ്യുന്നത്? ബ്ലോ ഓഫ് കോക്ക് അല്ലേ ചെയ്യുന്നത്? ഷട്ട് ഓഫ് ദ സ്റ്റീം ഓർ റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് സ്റ്റീം ടു റിക്വയർമെന്റ്സ്. റിക്വയർമെന്റ് അനുസരിച്ച് സ്റ്റീമിനെ തുറന്നു വിടുകയും ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. പ്രിവെന്റ് ദ സ്റ്റീം പ്രഷർ ഇൻ ദ ബോയിലർ എക്സീഡ്സ് ദ ഡിസൈർഡ് റേറ്റിംഗ് പ്രഷർ. ഇത് ആരാ ചെയ്യുന്നത്? സേഫ്റ്റി വാൽവ്, നൺ ഓഫ് ദി അബോവ്. സോ ജെൻഷൻ വാൽവ് അല്ലെങ്കിൽ സ്റ്റോപ്പ് വാൽവ് ഇത് ചെയ്യുന്ന ഫംഗ്ഷൻ എന്തായിരുന്നു? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. മൂവിംഗ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ബോയിലർ ആക്സസറീസ് ഈസ് യൂസ്ഡ് ടു ഫീഡ് വാട്ടർ ഹീറ്റിംഗ് ബൈ ഫീഡ് ഫോർ ഹീറ്റിംഗ് ദ ഫീഡ് ഫീഡ് വാട്ടർ ഹീറ്റ് ചെയ്യുന്നത് ആരാണ്? ബൈ യൂട്ടിലൈസിംഗ് ദ ഹീറ്റ് ഫ്രം ദ വേസ്റ്റ് ഓഫ് ദി ഫർണസ് ഗ്യാസ്. ഹീറ്റ് ഫർണസ് ഗ്യാസ് വേസ്റ്റ് ആയിട്ട് പോകുന്ന ഫർണസ് ഗ്യാസ് യൂസ് ചെയ്തിട്ട് ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നത് ആരാണ്? സൂപ്പർ ഹീറ്റർ ആണോ, എക്കണോമൈസർ ആണോ, എയർ പ്രീ ഹീറ്റർ ആണോ, ഫീഡ് പമ്പ് ആണോ? എന്താണ് ഉത്തരം? എക്കണോമൈസർ ഈസ് ദ റൈറ്റ് ആൻസർ. മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്സ്മാൻ കാറ്റഗറി നമ്പർ 142/2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ എ സേഫ് കോൺസ്റ്റന്റ് സേഫ് വർക്കിംഗ് പ്രഷർ ഇൻസൈഡ് ദ ബോയിലർ. ഒരു കോൺസ്റ്റന്റ് ആയിട്ട് സേഫ് വർക്കിംഗ് പ്രഷർ ബോയിലറിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? ലിവർ സേഫ്റ്റി വാൽവ് ആണോ, ബ്ലോ ഓഫ് കോക്ക് ആണോ, നോൺ റിട്ടേൺ വാൽവ് ആണോ, ഷട്ട് ഓഫ് വാൽവ് ആണോ? ഏതാണ്? ലിവർ സേഫ്റ്റി വാൽവ് ഈസ് ദ ആൻസർ. നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ കാറ്റഗറിയിലെ ക്വസ്റ്റ്യൻസിലുള്ള ഒരു അടുത്തൊരു ചോദ്യമാണ്, സെവൻത് ക്വസ്റ്റ്യൻ. ദ ഇംപ്യൂരിറ്റീസ് ആർ റിമൂവ്ഡ് ഫ്രം ദ ബോയിലർ വിത്ത് ദ ഹെൽപ്പ് ഓഫ്. ഏതാണ്? വായിച്ചു നോക്കിട്ട് ആൻസർ പറഞ്ഞ സേഫ്റ്റി വാൽവ് ആണോ, ബ്ലോ ഓഫ് കോക്ക് ആണോ, സ്റ്റോപ്പ് വാൽവ് ആണോ, ഫ്യൂസിബിൾ പ്ലഗ് ആണോ? ദ ആൻസർ ഈസ് ബ്ലോ ഓഫ് കോക്ക്. ഓക്കെ, പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഡ്രാഫ്റ്റ്സ് മെക്കാനിക്കലി തന്നെ ചോദിച്ച അനദർ ക്വസ്റ്റ്യൻ ഫ്രം ബോയിലർ.
എ ഡിവൈസ് യൂസ്ഡ് ടു ഹീറ്റ് ദ ഫീഡ് വാട്ടർ ബൈ യൂട്ടിലൈസിംഗ് ദ ഹീറ്റ് ഫ്രം ദ എക്സോസ്റ്റ് ഫ്ലൂ ഗ്യാസ് ബിഫോർ ലീവിംഗ് ദ ചിമ്മിനി ഈസ് നോൺ ആസ്. ഈ ക്വസ്റ്റ്യൻ വേറൊരു രീതി ചോദിച്ചിട്ടുണ്ടായിരുന്നു, വേസ്റ്റ് ഹീറ്റ് ഫ്രം ദ ചിമ്മിനി അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്ന ഏതാണ് കമ്പോണൻറ്റ്. അഗെയിൻ ദ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റിംഗ് ഫോർ മെനി ടൈംസ്, ദാറ്റ് ഈസ് എക്കണോമൈസർ ഇസ് ആൻസർ. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ സോ ബോയിലേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ഇത് കവർ ചെയ്തത്. ഓക്കെ, ഡീറ്റെയിൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് ബിഗ് ലേണിംഗുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു.